നമസ്കാരം എല്ലാവർക്കും, സോനസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാസൽ ഖൈമയിലെ ജെബൽ ജെയ്സ് മൗണ്ടൻ, ഇന്ന് മൗണ്ടൻ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. UAE-യിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടനുകളിൽ ഒന്നാണ് ജെബൽ ജെയ്സ് മൗണ്ടൻ, റാസൽ ഖൈമയിലെ. അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സിപ്പ് ലൈൻ ഉള്ളതും ഈ റാസൽ ഖൈമയിലെ ജെബൽ ജെയ്സ് മൗണ്ടനിലാണ്. ഇപ്പൊ നമ്മ പോയ സമയത്ത് അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, ചിലപ്പം കോവിഡ് ആയതുകൊണ്ടിട്ട് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരിക്കാം. അപ്പോ നമുക്ക് പോവാം. നമ്മളിപ്പോ അജുമാനിൽ നിന്നാണ് റാസൽ ഖൈമയിലേക്ക് പോകുന്നത്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇവിടെ ഓഫാണ്. അപ്പൊ ഈ അവധി ദിനത്തിൽ ഞങ്ങള് അതിരാവിലെ 4:30 തന്നെ പുറപ്പെട്ടു. സൺറൈസ് കാണാം എന്നുള്ള എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ പുറപ്പെട്ടത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വൈകി, നമ്മള് വിചാരിച്ച ടൈമിൽ എത്താൻ പറ്റിയില്ല. അതിരാവിലെ തന്നെ ഇതേപോലെ ഡ്രൈവിങ്ങിനൊക്കെ പോവാൻ നല്ല രസമാണ്. നമ്മുടെ അജുമാനിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് ഏകദേശം 130 km ആണ് ഉള്ളത്, അതായത് 1.5 മണിക്കൂർ. നമ്മള് പമ്പിലൊക്കെ നിർത്തി നിർത്തി പോയത് കൊണ്ടിട്ട് അവിടെ എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയി. ഈ തിരികെ പോകുന്ന വണ്ടികളൊക്കെ കണ്ടു, അതൊക്കെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരികെ പോകുന്ന വണ്ടികളാണ്. നമ്മളിപ്പോ മലയുടെ താഴെയാണ് ഉള്ളത്, നമുക്ക് ഇനി ഇതിന്റെ മുകളിലേക്ക് കയറണം. പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇപ്പം നല്ല ചൂട് സീസൺ ആണ്, എന്നാലും മലയിലേക്ക് പോകും തോറും ഉയരം കൂടും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നല്ലേ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഒട്ടും ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് ഈ മലകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് വണ്ടി നിർത്തി നിർത്തി പതിയെ പതിയെ പോയാൽ മതി. പോകും തോറും ഓരോ സ്ഥലത്തും നല്ല നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. മലകളൊക്കെ നല്ല ലെയർ ലെയർ പോലെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ജാനുവരി ഫെബ്രുവരി ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും, നല്ല തണുപ്പായിരിക്കും, പിന്നെ അതേപോലെ തന്നെ മഞ്ഞ് വീഴ്ചകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ. -0 വരെ ഇവിടുത്തെ ടെമ്പറേച്ചർ വരാറുണ്ട്. നമ്മൾ കയറ്റം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി നമ്മൾ കയറി വന്ന റോഡാണ് ആ താഴെ കാണുന്നത്. എത്ര പോയാലും വീണ്ടും വീണ്ടും പോവാൻ തോന്നുന്ന പ്ലേസുകളിൽ ഒന്നാണ് റാസൽ ഖൈമയിലെ ജെബൽ ജെയ്സ് മൗണ്ടൻ. തണുപ്പ് സീസണിൽ വരുമ്പോ ഇതേപോലെയല്ല കേട്ടോ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം അത്ര തിരക്കൊന്നും ഇല്ല. Thank you.
ഇതുവരെ ഞങ്ങൾ പോയിട്ടുള്ള യു എയിലെ സ്ഥലങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യു എ ട്രാവൽ പ്ലേലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അതൊന്ന് കണ്ടു നോക്കുക. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ്സിൽ ഒന്നാണ് ആന്തൂരെ കാണുന്നത്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഇതൊരു അടിപൊളി വ്യൂ ഡെക്ക് പാർക്കാണ്. ഇവിടേക്ക് പ്രവേശിക്കാൻ 5 ദിർഹംസ് ആണ് ചാർജ്. ഇതൊരു സൂപ്പർ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കുറെ നേരം ഇവിടെ നിന്ന് അങ്ങനെ നോക്കുന്നു. മൗണ്ടൈൻ്റെ ഏറ്റവും ഉയരത്തിൽ നമ്മുടെ യു എയിലെ ഫ്ലാഗ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജബൽ മൗണ്ടൈനിലെ കാഴ്ചകൾ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.